എന്റെ ഭർത്താവേ, അയ്യോ, നീ എന്നെത്രയാണ് ഇപ്പൊ എഴുന്നേറ്റ്? അമ്മച്ചി എന്നെത്ര എഴുന്നേറ്റ്? എന്നെ പോലാണോ നീ? കുറെ നേരം മുട്ടുകുത്തി നിന്നാലേ എനിക്ക് നെഞ്ചിനകത്ത് വേദന എടുക്കുന്ന എനക്ക് അറിഞ്ഞുകൂടെ. അവിടെ ഇരുന്ന് മുഴുവനും പ്രാർത്ഥിച്ച് നൊവേന എത്തിച്ചിട്ട് എഴുന്നേറ്റാ മതി. ഞാനിപ്പോ എന്നാ ചെയ്യണമെന്ന് അയിനാശി പറയുന്നേ. അപ്പം പിടിച്ച മൊയലിന് രണ്ട് ചെവി രണ്ട് ചെവി എന്ന് പറഞ്ഞാ ഞാനിപ്പോ എന്ത് ചെയ്യാ? മൊയലിന് പിന്നെ രണ്ട് ചെവി അല്ല, നാല് ചെവിയാ. അത് പോട്ടെ അത് പോട്ടെ, അപ്പനും അമ്മയും നമ്മളെല്ലാവരും കൂടി അവനെന്ന് കൂട്ടിക്കൊണ്ടുവരാ. അത് തന്നെ. എന്റെ പട്ടി പോവും. പട്ടി പോയിട്ട് എന്താ കാര്യം? അപ്പം പോണം. ഈനാശു, നമ്മൾ തമ്മിൽ ഇതേവരെ ഒരു പ്രശ്നവും ഇല്ല. ഇനി ഈ കുരുത്തംകെട്ടവന്റെ പേരില് നമ്മൾ അമ്മായി അപ്പനും മരുമോനും തമ്മിൽ വഴക്കുണ്ടാകണ്ട. നിങ്ങൾ എന്നെ പായി പറയുന്നത്? മക്കളെ തോപ്പിച്ചിട്ട് എന്നെ കിട്ടാനാ? ഒക്കെ കർത്താവിന്റെ നാമത്തിലങ്ങ് മറക്കണം അല്ലേ ഈനാശു? ഇക്കാര്യത്തിൽ നീ ഇടപെടരുത്. താമരശ്ശേരി കുര്യത്തൻ്റെ അറവാട്ടുകാരൻ ക്രിസ്ത്യാനിയാടി. രണ്ടു മൂന്ന് അച്ഛന്മാരും കന്യാസ്ത്രീകളും ഉണ്ടായിട്ടുള്ളതാ ഈ കുടുംബത്തിൽ നിന്ന്. തിരുസഭയിൽ വരെ സ്ഥാനമുള്ളവനായി കുര്യച്ചൻ. ആ എന്റെ മുഖത്ത് അവൻ കരിവാരി തേച്ചിട്ട് ഇറങ്ങിപ്പോയത്. എന്നിട്ട് ഞാനത് മറക്കണം അല്ലേ? പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. പെണ്ണുങ്ങളുടെ പ്രസവകാര്യം പള്ളി പോയി പറഞ്ഞിട്ട് കാര്യം ഇത് നല്ല കൂത്ത്. എനിക്കേനാശു, ആദ്യമായിട്ടാ കുടുംബത്തിൽ ഒരു കുഞ്ഞിക്കാലി പറക്കാൻ പോകുന്നത്. അത് കാണാനുള്ള ഭാഗ്യം എനിക്കില്ലാതായിപ്പോയി. എടി, അങ്ങനെ ഒരു മകൻ നമുക്കില്ല. റേഷൻ കാർഡിൽ നിന്ന് വരെ അവന്റെ പേര് ഞാൻ വെട്ടിക്കളഞ്ഞതാ. മക്കളില്ലാത്തത് കൊണ്ട് ഒരു അപ്പന്റെ വിഷമം എന്താന്ന് നിനക്കറിയത്തില്ല. 10-40,000 രൂപ ചെലവാക്കിയാ ഞാൻ അവനെ പഠിപ്പിച്ചത്. 6-10 തെങ്ങിൻ തൈ വെച്ചെങ്കിൽ ഇപ്പൊ കാശത്രയാനെ. തേങ്ങയ്ക്ക് ഇപ്പോ അപ്പം വിചാരിക്കുന്ന അത്ര വലിയ വിലയൊന്നും ഇല്ല. അതുകൊണ്ട് ആ വർത്താനം പറയണ്ട. നിങ്ങൾ വന്നാലും വന്നില്ലെങ്കിലും ഞാൻ അവിടെ പോകും. റോസിനെയും കൊണ്ടുപോകും. വരണത് പറ്റേ. ഇറങ്ങി വാടി മോളെ. നിങ്ങൾ ആദ്യം ചെല്ല. നിന്റെ ഈ വിടക്ക് സ്വഭാവം എനിക്ക് പിടിക്കാത്ത. നീ ഇല്ലെങ്കിൽ ഞാനും ഇല്ല. ജോസേ, വണ്ടി ഞാൻ കുടിക്കൂട്ടെ. ഓ, എന്ന് അങ്ങോട്ട് ഇറങ്ങ. ചേച്ചി, എന്നാ ഇത്? നീ എന്നാ വടിപോലെ നോക്കൊണ്ടിരിക്കുന്നേ? അല്ലെ, എന്നാ അല്ലേ കാര്യം? കൊറേ കുശുമ്പും കുന്നായ്മയും ഒക്കെ പറഞ്ഞിട്ടുള്ളതല്ലേ, കരഞ്ഞു തീർക്കട്ടെ. ചേച്ചി, ഞാൻ പറയുന്ന വേണ്ട. നിന്റെ സ്നേഹമൊക്കെ എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ചുവന്നോണ്ട് കിടന്ന് വളർത്തിയതാ നിന്നെ. ആ എന്നോട് നീ ഇങ്ങനെ ചെയ്തല്ലോ. അയ്യോടി, ഞാൻ എന്നാ എന്നായി പറയുന്നേ? നീ എന്നാ ചെയ്തെന്നോ? ചേച്ചി ചത്തോ ജീവിച്ചിരിപ്പുണ്ടോ ഇത്രയും കാലമായിട്ട് നീ അന്വേഷിച്ചോടാ. വേണ്ട വേണ്ട. ചേച്ചിയെ പറ്റി എന്നും ഇവിടെ പറയാറുണ്ട്. എന്നോട് ദേഷ്യം തോന്നരുത്. നാത്തോനോട് എന്നാത്തിനാ ഞാൻ ദേഷ്യപ്പെടുന്നേ? നോക്കി നിൽക്കാതെ ആ കാറിന്റെ പുറകിരിക്കുന്ന സാധനങ്ങളൊക്കെ എഞ്ഞെടുത്തേ. വാ നാത്തൂനെ. അങ്ങനെ രണ്ടു വർഗീയ ശത്രുക്കൾ ഒന്നായി. അപ്പൊ കൂട്ടാ, എങ്ങനെയൊക്കെ ഉണ്ട്? തിരക്കില്ല. ഇവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. ഇതുവരെ ഒരു പ്രശ്നവുമില്ല. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ആ കാറിന്റെ ഡിക്കിൽ കുറച്ച് സാധനങ്ങൾ അവിടെ വെച്ചിട്ടുണ്ട്. അത് എടുത്തിട്ടോ. ആളിയോ വാണേ. ഇതെന്നാ പരിപാടിയാ? നിങ്ങളോട് ഇരിക്കുക. അപ്പൊ ഞങ്ങള് പിന്നെ ഇരുന്നോളാം. എന്റെ മോനെ ഞാനൊന്ന് വിളമ്പി തന്നിട്ട് എത്ര നാളഴിഞ്ഞു കൊണ്ട. കേട്ടോ നാത്തൂനെ, കൊച്ചിലെ പള്ളിക്കൂടത്തിൽ പോകുമ്പോ ചോറ്റുപാത്രത്തിൽ ചോറ് നിറയ്ക്കുന്നതേ ഞാൻ തന്നെ വേണമെന്ന് അവന് വലിയ നിർബന്ധവാ. അമ്മച്ച് ചോറ് നിർത്ത് കൊച്ചു കള്ളം കൊണ്ടുപോകത്തേണ്ടോ? സരസു, ചേച്ചിയാണല്ലേ പാത്രത്തിൽ ചോറ് നിറയ്ക്കുന്നതിനിടയ്ക്ക് താറാമുട്ട പുഴുങ്ങി അവനെ എടുത്തു വെക്കും. അമ്മച്ചി അറിയാതെ. ഇനിയിപ്പോ സരസ്വതി ടീച്ചർ കാണാണ്ട് ഇവിടെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരുമോ? ഈ പച്ചക്കറി മാത്രം കൂട്ടിട്ട് എങ്ങനെയാ ഊണ് കഴിക്കുക അല്ലേ അപ്പുകുട്ട? അതിപ്പോ വിശ്വാസം മുമ്പ് ഞാൻ കൂട്ടുന്നിട്ടില്ല. അത് എനിക്കറിയാലോ. നാത്തോണ്ടിരിക്കുന്നേ. അയ്യോ വേണ്ട ചേച്ചി. അങ്ങോട്ടിരിക്കുന്നു. നീ ഇവിടെ വന്നു നിന്റെ അപ്പൻ അറിഞ്ഞാ റേഷൻ കാർഡിൽ നിന്റെ പേരും വെട്ടും. ഓ പിന്നെ വെട്ടിയപ്പോ എനിക്കെന്നാ തേങ്ങയാ? ഞാനിപ്പോ അപ്പന്റെ ഇലകളൊന്നും അല്ലല്ലോ കഴിയുന്നേ. അങ്ങനെ പറ എന്റെ തോമസ് കൂട്ടിയും അവന്റെ കെട്ടിയോളം കാണാൻ എനിക്ക് ആരുടെ അനുവാദം ഒന്നും വേണ്ട. അളിയനിപ്പ എന്നാ പറയുന്നത്? ഇപ്പൊ ആദ്യ വൃത്തിയായി.
റോസി, നമ്മുടെ സിരകളിൽ ഓടുന്നത് ക്രൈസ്തവ രക്താ. എന്നാ രക്തം ഓടിയാലും എനിക്കൊരു കുന്തോ ഇല്ല. അല്ലേ നാത്തൂനെ? ഇനി അപ്പനും കൂടി ഒന്ന് ഇളകി കിട്ടിയാ മതി. അപ്പനവിടെ കൊരങ്ങും പാമ്പനെ പിടിച്ചോണ്ടിരിക്കട്ടെന്നേ. അല്ലേ തോമസൂട്ടി? എന്നല്ലാണ്ട്? ടീച്ചറെ, ടീച്ചറുടെ വീട്ടിൽ ഞാൻ ഒരു ദിവസം ചെന്ന് മുട്ടുന്നുണ്ട്. ഇത് ഞാനിങ്ങനെ വർത്താനം പറഞ്ഞോണ്ടിരിക്കാതെ വേഗം ചോറ് വാരി ഉണ്ടെന്നേ. നമുക്ക് പോവണ്ടായോ? സൗകര്യമായിട്ട് വർത്താനം പറയാൻ ഇനി എപ്പോഴും വരാല്ലോ. ഇല്ലേ തോമസൂട്ടി? പപ്പടം വേണോ? ഈ നാരായണയുടെ വിടേക ഈ നാരായണയരോ ഈ കെ നാരായണയരോ? അയ്യോ, ഈ എന്ന് പറഞ്ഞത് ഇനീഷ്യലല്ല, നമ്മൾ സാധാരണ ഈ ഈ എന്ന് പറയില്ലേ, അങ്ങനെ പറഞ്ഞതാ. തെളിച്ചു പറയൂ. ഒരു ക്രിസ്ത്യാനി ചെറുക്കൻ ഇവിടുന്ന് ഒരു സരസ്വതി ടീച്ചറെ കല്യാണം കഴിച്ചില്ല? അതെ. ആ നാരായണയുടെ വിട ചോദിച്ചു. ഓ, അതാ. ഓ, മാനസ സഞ്ചരരേ ബ്രഹ്മണി, മാനസ സഞ്ചരരേ ബ്രഹ്മണി, മാനസ സഞ്ചരരേ ബ്രഹ്മണി, മാനസ സഞ്ചര. യാരത്, ഉള്ള വാങ്ങോ, 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 ഉക്കാരുക്കോ, ഇരിക്കൂ. കച്ചേരി ബുക്ക് ചെയ്യാൻ വന്നായിരിക്കും അല്ലേ? സ്ഥലമെങ്കിൽ സമയപ്പോ ബഡ്ജറ്റിൽ തന്നെ റേറ്റ് വെച്ചിരിക്ക്. കുടുങ്ങി എന്റെ ഈശോയെ. സ്വാമി, ഈ നാരായണയ്യര് എന്റെ ബ്രദറിനല്ലോ. ആനാ, അവനക്ക് സംഗീതത്തെ പറ്റി ഒന്നും അറിയില്ല. ഇന്റെ ഫാമിലിയില് ആകെയുള്ള ഒരേ ഒരു മുഷ്ടൻ ഞാൻ താൻ. ശ്രീനിവാസ് അയ്യർ ശീമാച്ചു എന്ന് വിളിക്കും. യാര്? എൻ കച്ചേരി ബുക്ക് പെണ് വന്നതാക്കും. ഇവിടുത്തെ നാരായണയ്യർ. ഓ, വണക്കം. വണക്കം. ഞാൻ നിങ്ങളെ ഒന്ന് കാണാൻ വന്നതാ. അപ്പൊ എന്നല്ലയാ? എന്നാ വിഷയം? ഞാൻ ഇപ്പൊ ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് വരിക. എന്റെ പേര് ഇനാശു. സരസ്വതിയെ കല്യാണം കഴിച്ച തോമസ് കുട്ടി എന്റെ അളിയനാ. സരസ്വതിയുടെ ഭർത്താവിന്റെ അളിയൻ. അതായത് ബ്രദർ ഇല്ലോ. തിന്നാൻ വരല്ലേ. ഏതായാലും വന്നു, ഇനി പറയാനുള്ളത് പറഞ്ഞിട്ടേ പോണുള്ളൂ. അവളെ പറ്റിയൊന്നും ഞങ്ങൾ കേൾക്കണ്ട. അങ്ങനെ ഒരു മകൾ എനിക്ക് ജീവിച്ചിരിപ്പില്ല. ഇവൻ കിട്ട എന്നാ പേച്ചി? ഏതാ ഈ മരക്കുരിശ്? സരസ്വതിയുടെ അമ്മ. ഏയ്, സരസ്വതിയുടെ അമ്മ മരിച്ചിട്ട് നാളെ എത്രയായി? ഇത് മാമി, അണ്ണൻ, തങ്കച്ചി. എപ്പോ ഇപ്പിടുത്താ ഇങ്ങനെ ചെലച്ചോണ്ടിരിക്കും? കലബല 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 കലബല. കുടുംബത്തിന് അവമാനം പെങ്ങളെ പെങ്ങളെ പെങ്ങളെ, ഞാനൊന്ന് പറയട്ടെ. സരസ്വതിയും തോമാസൂട്ടിയും കല്യാണം കഴിച്ചോണ്ട് തൃശ്ശൂരോ കോട്ടയത്തോ തിരുവനന്തപുരത്തോ ഇവിടെ ഒന്നും ആകാശം ഇടിഞ്ഞൊഴിഞ്ഞു വീണിട്ടില്ല. പിന്നെ താമരശ്ശേരി കുരിയച്ചന്റെ വീടിന്റെ മുകളില് ഒരു ചെറിയ വിള്ളൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും വിള്ളൽ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇവർക്ക് ഭർത്താവില്ലേ? ഇല്ലേ, ഉപേക്ഷിച്ചു പോയി. അയ്യോ, കഷ്ടായി പോയി. അല്ല, ഉണ്ടെങ്കി അയാളുടെ ചവിട്ടത്തിൽ രണ്ട് പൂശു പൂശായിരുന്നേ. അമ്മയാര് പെണ്ണിനൊരു നസാനി കെട്ടിന്ന് വെച്ച് ഒരു സംഗതി നടക്കായിരുന്നിട്ടില്ല. അവൾ ഇപ്പൊ ഗർഭിണിയാ. ആ വിവരം ഒന്ന് പറയാന്ന് വെച്ചാ ഞാൻ ഇവിടം വരെ വന്നത്. ഏതായാലും ഇത്രത്തോളായി. ഇനി എല്ലാവരും കൂടി ഒന്ന് സഹകരിച്ചാ നമുക്കൊരു കുടുംബം പോലെ കഴിയാം. സ്വാമി ഒന്ന് ആലോചിക്ക്. പാട്ടുകാരെ ഞാൻ പോട്ടെ, അമ്മയാരെ പോട്ടെ. ഒന്നവിടെ നിൽക്കൂ, ഒന്നവിടെ നിൽക്കൂ. സരസ്വതിയുടെ വിലാസം നിനക്ക് തരാമോ? എന്തിനാ അമ്മയാർക്ക് അവിടെ തുള്ളന? ഏയ്, എനക്കാക്കും. അവൾ എന്റെ ശിഷ്യയാണ്. ഞാൻ പാടുന്ന് കേട്ടാണ് അവൾക്ക് സംഗീതവാസം ഉണ്ടായത് തന്നെ. അപ്പൊ നിങ്ങൾക്ക് അയിത്തൊന്നുമില്ല? എന്ത് അയിത്തം? അഷ്ടി തന്നെ കഷ്ടി. അപ്പോ അയിത്തം നോക്കി നിൽക്കാൻ പറ്റുമോ?